അടുത്ത മേശയിലിരുന്ന റോൺ തന്റെ മന്ത്രവടി ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ തെറ്റാണ് പറയുന്നത്, ഹെർമിയോണി പറഞ്ഞു. അത് ബീങ് ഗാർഡിയം ലെവിയോസ എന്നാണ്. ഗാർ തെളിച്ച് നീട്ടി പറയണം. ഓ, അത്രയ്ക്ക് മിടിക്കുകയാണെങ്കിൽ നീ തന്നെ ചെയ്യ്, റോൺ ദേഷ്യപ്പെട്ടു. ഹെർമിയോണി തന്റെ മന്ത്രപടിയെടുത്ത് വീശിക്കൊണ്ട് പറഞ്ഞു, വിങ്കാഡിയം ലെവിയോസ. അവരുടെ തൂവല് അതാ പറന്ന് ഏതാണ്ട് 4 അടി മുകളിലെത്തി. ഓ, വളരെ നന്നായിരിക്കുന്നു, നോക്കൂ മിസ് ഗ്രേഞ്ചർ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തതെന്ന്, പ്രൊഫസർ ഫ്ലിറ്റ്വിക് കൈയടിച്ചുകൊണ്ട് ക്ലാസ്സിനോട് പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞപ്പോൾ റോൺ ആകെ ദേഷ്യത്തിലായിരുന്നു. വെറുതെ അല്ല അവൾക്ക് ആരും കൂട്ടില്ലാത്തത്, റോൺ ഹാരിയോട് പറഞ്ഞു. പെട്ടെന്നാണ് ഹാരിയെ തട്ടിമാറ്റിക്കൊണ്ട് ഹെർമിയോണി കടന്നുപോയത്. അവൾ കരയുകയാണല്ലോ, നീ പറയുന്നത് അവൾ കേട്ടെന്നാണ് തോന്നുന്നത്, ഹാരി പറഞ്ഞു. അതിന് അവൾക്ക് കൂട്ടുകാർ ആരുമില്ലെന്ന് അവൾക്ക് തന്നെ തോന്നിക്കാണും, റോൺ തെല്ലൊരു അസ്വസ്ഥതയോടുകൂടി പറഞ്ഞു. ഹെർമിയോണിയെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ കണ്ടതേയില്ല. ഹാലോവിൻ ഫീസ്റ്റിനായി പ്രധാന ഹാളിലിരിക്കുമ്പോൾ ഹെർമിയോണി ബാത്റൂമിലിരുന്ന് കരയുകയാണെന്ന് പാർവതി പട്ടേൽ ലാവൻഡറിനോട് പറയുന്നത് ഹാരിയും റോണും കേട്ടു. അത് കേട്ട് റോൺ അല്പം അസ്വസ്ഥനായെങ്കിലും ഹാലോവീൻ്റെ ഒരുക്കങ്ങളും സദ്യയുമെല്ലാം പെട്ടെന്ന് ഹെർമിയോണിയെ അവരുടെ ചിന്തയിൽ നിന്നകറ്റി. സ്വർണ പാത്രങ്ങളിൽ വിഭവങ്ങളെത്തി. പെട്ടെന്ന് പ്രൊഫസർ ക്യൂരൽ അങ്ങോട്ട് ഓടി വന്നു. അയാളുടെ മുഖം ഭീതി നിറഞ്ഞതും തലപ്പാവ് കോണിയും ഇരിക്കുന്നു. ഓടി ഡംബിൾഡോറിൻ്റെ മുന്നിലെത്തി. നിലവറയിൽ രാക്ഷസൻ പറഞ്ഞു തീർന്നതും അയാൾ തറയിലേക്ക് മറിഞ്ഞു വീണതും ഒരുമിച്ചായിരുന്നു. ഹോൾ പെട്ടെന്ന് ശബ്ദമുഖരിതമായി. പ്രിഫെക്സ്, എല്ലാവരെയും അവരവരുടെ ഡോർമിറ്ററികളിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകൂ, ഡംബിൾഡോർ ആജ്ഞാപിച്ചു. പേഴ്സി ഉടൻ ചാടി എഴുന്നേറ്റു. ആദ്യവർഷക്കാരെല്ലാം ഒരുമിച്ച് നിൽക്കൂ, എന്നിട്ട് എന്നെ പിന്തുടരൂ. എന്നെ അനുസരിച്ചാൽ ആർക്കും രാക്ഷസനെ പേടിക്കേണ്ടി വരില്ല, പേഴ്സി ഗ്രിഫിൻഡോസ് ആദ്യവർഷക്കാരോട് പറഞ്ഞു. രാക്ഷസൻ എങ്ങനെയാണ് ഇതിനകത്ത് കടന്നത്, ഹാരി ചോദിച്ചു. എനിക്കറിയില്ല, രാക്ഷസന്മാർ ശുദ്ധ മണ്ടന്മാരാണ്. ചിലപ്പോൾ ഹാലോവിൻ ആയതുകൊണ്ട് പീവീസ് തന്നെ ഒന്നിനെ അകത്ത് കടത്തിവിട്ടതായിരിക്കും, റോൺ പറഞ്ഞു. റോൺ, ഹെർമിയോണി, അവൾ എന്ത് ചെയ്യും, അവൾക്കിതൊന്നും അറിയില്ലായിരിക്കുമല്ലോ, ഹാരി റോണിൻ്റെ കൈ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ശരിയാണല്ലോ, പക്ഷേ പേഴ്സി കാണാതെ വേണം പോകാൻ. അവർ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് പെൺകുട്ടികളുടെ ടോയ്ലറ്റിൻ്റെ അരികിലെത്തി. അവർ തങ്ങൾക്ക് പിന്നിൽ വേഗത്തിൽ ആരോ നടന്നു വരുന്ന കാലൊച്ച കേട്ടു. രണ്ടുപേരും പെട്ടെന്നൊരു കൽത്തൂണിന് പിന്നിലൊളിച്ചു. പേഴ്സിയാണോ? പക്ഷേ അത് പ്രൊഫസർ സ്നേപ്പായിരുന്നു. അയാൾ പെട്ടെന്ന് ഇടനാഴി മുറിച്ച് കടന്നുപോയി. അയാൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? അയാളെന്താണ് താഴെയുള്ള നിലവറയിലേക്ക് ബാക്കി ടീച്ചേഴ്സിൻ്റെ കൂടെ പോകാത്തത്, ഹാരി പിറുപിറുത്തു. അയാൾ അതാ 3-ാം നിലയിലേക്ക് പോകുന്നു. നിനക്ക് എന്തെങ്കിലും മണം കിട്ടുന്നുണ്ടോ, റോൺ ഹാരിയോട് ചോദിച്ചു. ശരിയാണ്, പഴകിയ സോക്സിൻ്റെയും വൃത്തിയാക്കാത്ത ടോയ്ലറ്റിൻ്റെയും ഒരു കലർന്ന മണം. അപ്പോഴാണ് അവർ കണ്ടത് ഇടനാഴിക്ക് അറ്റത്തായി ഒരു ഭീമാകര രൂപം. ആ വൃത്തികെട്ട മണം വന്നിരുന്നത് ആ രൂപത്തിൽ നിന്നായിരുന്നു. അതിൻ്റെ നീളൻ കയ്യിൽ തറയിലൂടെ വലിച്ചോണ്ട് പോകുന്ന ഒരു വലിയ തടിക്കഷ്ണവും ഉണ്ടായിരുന്നു. ആ രൂപം ഒരു മുറിക്കകത്തേക്ക് കടന്നു. നോക്കൂ, താക്കോൽ ആ പൂട്ടിൽ തന്നെയുണ്ട്, നമുക്കതിനെ അകത്തിട്ട് പൂട്ടാം, ഹാരി പതുക്കെ പറഞ്ഞു. ആ, നല്ല ഐഡിയ, റോൺ പറഞ്ഞു. ഹാരി ഒറ്റ ചാട്ടത്തിന് വാതിലിനടുത്തെത്തി, അതിനെ വലിച്ചടച്ച് പുറത്തുനിന്ന് പൂട്ടി. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ രണ്ടുപേരും ഇടനാഴിയിലൂടെ ഓടി. പെട്ടെന്നാണ് അവർ അടച്ച മുറിയിൽ നിന്ന് പേടിച്ചരണ്ട ഒരു അലർച്ച കേട്ടത്. ഓ, അത് പെൺകുട്ടികളുടെ ബാത്റൂമാണല്ലോ, ഹെർമിയോണി, അവർ രണ്ടുപേരും ഭയന്ന് വിളിച്ചു. അവർ ഓടി പൂട്ടിയ വാതിൽ തുറന്ന് അകത്തേക്ക് കുതിച്ചു. ഹെർമിയോണി പേടിച്ചരണ്ട് ഇപ്പോൾ ബോധം കെട്ട് താഴെ വീഴുമെന്ന മട്ടിൽ ഭിത്തിയോട് ചേർന്ന് നിൽക്കുകയാണ്. ആ രാക്ഷസൻ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് സിങ്കുകളൊക്കെ തല്ലി പൊട്ടിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങുന്നു. അതിൻ്റെ ശ്രദ്ധ മാറ്റ്, ഹാരി റോണിനോട് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നൊരു ടാപ്പ് വലിച്ചൂരി സർവ്വശക്തിയും എടുത്ത് ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. ശബ്ദം കേട്ട് രാക്ഷസനൊന്ന് നിന്നു.
എവിടുന്നാണ് ആ ശബ്ദം ഉണ്ടായതെന്നറിയാൻ ചുറ്റും നോക്കി. ഹാരിയെ കണ്ടതും അവന്റെ നേർക്ക് നടന്നടുക്കാൻ തുടങ്ങി. ഓയ് മണ്ടാ! റോൺ മുറിയുടെ മറ്റേ കോണിൽ നിന്നുകൊണ്ട് ഒരു ഇരുമ്പ് പൈപ്പ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് വിളിച്ചുകൂവി. ഇപ്പോൾ ആ രൂപം റോണിന് നേരെ തിരിഞ്ഞു. വാ, ഓടുക! ഹാരി ഹെർമിയോണിയെ പിടിച്ചു വലിച്ച് ഡോറിനടുത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ അവൾ പേടിച്ച് വിറച്ച് അനക്കമറ്റ് നിൽക്കുകയാണ്. ആ രാക്ഷസൻ റോണിന് തൊട്ടരികിലെത്തി. ഹാരി പെട്ടെന്ന് ചാടി ആ രാക്ഷസന്റെ കഴുത്തിൽ വട്ടം പിടിച്ചു. അവന്റെ മന്ത്രവടി അതിന്റെ മൂക്കിൽ കൊണ്ടുകയറി. ആ രൂപം വേദന കൊണ്ട് അലറി. വേദനയാൽ പുളയുന്ന ആ രാക്ഷസൻ ഏത് നിമിഷവും ഹാരിയെ വലിച്ചു കീറാം. ഹെർമിയോണി പേടിച്ചു വിറച്ച് നിലത്തേക്ക് വീണു കഴിഞ്ഞു. റോൺ തന്റെ മന്ത്രവടി വലിച്ചെടുത്ത് തന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്ന മന്ത്രം ചൊല്ലി. പെട്ടെന്ന് രാക്ഷസന്റെ കയ്യിലിരുന്ന തടിക്കഷ്ണം വായുവിൽ ഉയർന്നു പൊങ്ങി. പിന്നീട് പതുക്കെ താണ് അതിന്റെ ഉടമസ്ഥന്റെ തലയിൽ തന്നെ ഊക്കോടെ പതിച്ചു. ആ രാക്ഷസൻ അവിടെ മാകെ കുലുങ്ങുമാറ് പടോ എന്ന് താഴെ വീണു. ഹാരി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അത് ചത്തോ? ഹെർമിയോണി പതുക്കെ ചോദിച്ചു. ഇല്ലെന്നാണ് തോന്നുന്നത്, ഹാരി പറഞ്ഞു. അവൻ തന്റെ മന്ത്രവടി ആ രാക്ഷസന്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുത്തു. ഓ, അതിൽ അതിന്റെ മൂക്കള നിറയെ പുരണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടെ പ്രൊഫസർ മെഗ്നാഗൾ കടന്നു വന്നു. അവർക്ക് പിന്നാലെ പ്രൊഫസർ സ്നേപ്പും ക്യുരലും. പ്രൊഫസർ മെഗ്നാഗൾ ദേഷ്യത്തോടെ ഹാരിയെയും റോണിനെയും നോക്കി. ഇത്ര കുപിതയായി ഹാരി അവരെ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. നിങ്ങൾ ആരെന്നാണ് നിങ്ങളുടെ വിചാരം? നിങ്ങൾ മരിക്കാതിരുന്നത് നിങ്ങളുടെ ഭാഗ്യം. എന്തുകൊണ്ടാണ് ഡോർമെട്രിയിലേക്ക് പോവാതിരുന്നത്? പ്രൊഫസർ മെഗ്നാഗൾ ദേഷ്യത്തോടെ ചോദിച്ചു. പ്ലീസ് പ്രൊഫസർ മെഗ്നാഗൾ, അവർ എന്നെ തിരഞ്ഞു വന്നതാണ്, ഹെർമിയോണി വളരെ കഷ്ടപ്പെട്ട് തറയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. മിസ് ഗ്രേഞ്ചർ, ഞാൻ രാക്ഷസനെ കാണാൻ വന്നതാണ്. കാരണം ഞാൻ വിചാരിച്ചു അതിനെ എനിക്ക് ഒറ്റയ്ക്ക് നേരിടാനാകുമെന്ന്. ഞാൻ അവരെക്കുറിച്ച് കുറേയേറെ വായിച്ചിരുന്നു. പക്ഷേ ഇവർ എന്നെ തേടി വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ മരിച്ചേനെ. ഹെർമിയോണി ടീച്ചറിനെ നോക്കി പച്ച കള്ളം പറയുന്നു. റോണും ഹാരിയും പരസ്പരം നോക്കി. ശരിയെന്നാൽ, പ്രൊഫസർ മെഗ്നാഗൾ അവരെ മൂന്ന് പേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ മിസ് ഗ്രേഞ്ചർ, മല പോലെ വലിയ ഒരു രാക്ഷസനെ നിനക്ക് ഒറ്റയ്ക്ക് നേരിടാനാകുമെന്ന് എങ്ങനെ തോന്നി? ഒരു മണ്ടി തന്നെ നീ. ഗ്രിഫിൻഡോസിന് നീ കാരണം 5 പോയിന്റ് നഷ്ടമാകും, മെഗ്നാഗൾ പറഞ്ഞു. നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ വേഗം ചെന്ന് സദ്യയിൽ പങ്കുചേരാൻ നോക്കൂ. ഹെർമിയോണി തലകുനിച്ച് പതുക്കെ നടന്നാകുന്നു. പ്രൊഫസർ മെഗ്നാഗൾ ഹാരിയുടെയും റോണിൻ്റെയും നേരെ തിരിഞ്ഞു. നിങ്ങൾ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് കരുതിക്കോ? ആദ്യ വർഷക്കാർക്ക് ഒരു രാക്ഷസനെ നേരിടുക പ്രയാസമാണ്. പക്ഷേ നിങ്ങൾ അതിൽ വിജയിച്ചിരിക്കുന്നു. ഓരോരുത്തർക്കും 5 പോയിന്റ്സ് വീതം നൽകുന്നു. പ്രൊഫസർ ഡംബിൾഡോറിനെ ഇതെല്ലാം ഉടൻ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ റോണും ഹാരിയും ഗ്രിഫിൻഡോ ഹൗസിലേക്ക് നടന്നു. നമുക്ക് 10 പോയിന്റ്സിനേക്കാൾ കൂടുതൽ കിട്ടേണ്ടതാണ്, റോൺ മുറുമുറുത്തു. ഹെർമിയോണിയുടെ 5 കുറച്ചാൽ പിന്നെ വെറും 5 പോയിന്റ്സേ ഉള്ളൂ. അവർ നടന്ന് ഗ്രിഫിൻഡോർ വാതിൽക്കലെത്തി. അവർ പാസ്വേഡ് പറഞ്ഞ് അകത്തു കടന്നു. പൊതുവായുള്ള മുറിയിലിരുന്ന് കുട്ടികൾ എല്ലാവരും ഹാലോവിൻ സദ്യ കഴിക്കുന്നതിൻ്റെ തിരക്കും ബഹളവുമായിരുന്നു. ഹെർമിയോണി പക്ഷേ അവരെയും കാത്ത് വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവർക്ക് പരസ്പരം എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. 3 പേരും പരസ്പരം നോക്കാതെ താങ്ക്സ് പറഞ്ഞിട്ട് പ്ലേറ്റ് എടുക്കാൻ ഓടി. പക്ഷേ ആ നിമിഷം മുതൽ ഹെർമിയോണി അവരുടെ ആത്മമിത്രമായി മാറി. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി ഉടനെ ചാനലിലെത്തുന്നതാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. നന്ദി.